നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെറി, തിരുവനന്തപുരത്ത് എസ് യു ടി ആശുപത്രിയിലെ അണുബാധ വിദഗ്ധനാണ്. ഈ ഒക്ടോബർ 15 സി ഡി സി വേൾഡ് ഹാൻഡ് വാഷിംഗ് ഡേ ആയിട്ട്, ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആയിട്ട് ഒരു സാധാരണ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. WHO അതുപോലെ May 5 സാധാരണ ഹാൻഡ് വാഷിംഗ് ഡേ ആയിട്ട് പറയാറുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഈ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ദിവസത്തിനുള്ള പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പം ഈ മുമ്പെല്ലാം ഈ കൈ കഴുകുക അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക എന്നെല്ലാം പറയുന്നത് ഒരു ആശുപത്രിക്കകത്ത് മാത്രം നമ്മൾ നിർത്തിയിരുന്ന പല കാര്യങ്ങളായിരുന്നു. അതുപോലെ മാസ്ക് ധരിക്കുന്നത്, സാമൂഹ്യ അകലം പാലിക്കുന്നത്, ഇതെല്ലാം എപ്പോഴും നമ്മളൊരു ആശുപത്രിക്കകത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിൽ പോലും, ഈ ഒരു കാലഘട്ടത്തിൽ ഈ കോവിഡ് പോലത്തെ ഒരു വൈറസ് പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ഇത് ഓരോ പൗരനും അവൻ്റെ സുരക്ഷയ്ക്കായി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള, ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു ഒരു പ്രോസസ്സായി മാറിയിരിക്കുകയാണ്. അതാണ് ഈ കോവിഡ് കൊണ്ടുണ്ടായ ഒരു പ്രധാനമായ വ്യത്യാസം ഒരു അണുബാധ വിദഗ്ധൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കൈകൾ സാധാരണ രീതിയിൽ നമ്മൾ ഏതെങ്കിലും പ്രതലങ്ങളിൽ, ഇപ്പോൾ കോവിഡിനെ സംബന്ധിച്ചുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ മാസ്ക് ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മാസ്ക് എടുക്കുന്നതിന് മുമ്പ് അപ്പോഴെല്ലാം നമ്മുടെ കൈ കഴുകണം. അതുപോലെ തന്നെ വീട്ടിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് കൈ നല്ലപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഈ ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഹാൻഡ് വാഷിംഗ് ചെയ്യാം. പ്രത്യേകിച്ച് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വീട്ടിന് പുറമേക്ക് പോകുന്നത്. അപ്പോൾ ചില കുട്ടികൾക്കെല്ലാം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളായതുകൊണ്ടും പ്രായമുള്ളവർ അധികം പുറത്ത് കിടക്കാതിരിക്കുന്നതുകൊണ്ടും അവരുടെ സുരക്ഷിതത്വം കയ്യിലിരിക്കുന്നത് പുറമേ പോകുന്ന ആളുകളുടെ കയ്യിലാണ്. ആ കയ്യിലാണ് ഈ നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ സേഫ്റ്റി ഇൻ അവർ ഹാൻഡ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആ കൈകളുടെ ആ സുരക്ഷിതത്വത്തിനാണ് നമ്മൾ ഈ ഹാൻഡ് വാഷിംഗ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അപ്പം മറക്കാതെ എല്ലാവരും പുറത്തു പോയി വരുന്ന എല്ലാവരും ഈ കൈ കഴുകാനായിട്ട് വീട്ടിൽ കയറുന്നതിന് മുമ്പ് കൈ കഴുകുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. മാസ്ക് എടുക്കുന്നതിന് മുമ്പ്, മാസ്ക് ഇടുന്നതിന് മുമ്പും, മാസ്ക് എടുക്കുന്നതിന് മുമ്പുമായി ശേഷവും, എടുത്തതിന് ശേഷവും നമ്മൾ കൈകൾ ശുചിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ഹാൻഡ് സാനിറ്റൈസർ പോക്കറ്റിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കെല്ലാം നമ്മൾ, ഇടയ്ക്ക് എപ്പോഴെല്ലാം നമ്മൾ പുറമേ വേറെ ഭാഗങ്ങളായിട്ട് ടച്ച് ചെയ്തു, വേറെ പുറമേയുള്ള പ്രതലങ്ങളിൽ ടച്ച് ചെയ്തതിന് ശേഷവും ആ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് അത് ചെയ്യുക. ഇത് കോവിഡിനെതിരെ മാത്രമല്ല, എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഇത് ഫലപ്രദമായ ഒരു ഒരു രീതിയാണ്. ചില പുരാതന കാലം മുതൽ തന്നെ ഇപ്പം നമുക്ക് ചില ഈ അണുബാധ നിയന്ത്രണ മെത്തഡുകളുണ്ട്. അതിലേറ്റവും സർവ്വപ്രധാനമായ കാര്യമാണ് ഈ ഹാൻഡ് സാനിറ്റൈസർ. അത് എത്ര നമ്മൾ ഉപയോഗിക്കുന്നു അത്രയും കണ്ട് ഇൻഫെക്ഷൻ കുറഞ്ഞിരിക്കുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇന്നുവരെ അതിനകത്തൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. മറ്റ് ശാസ്ത്രീയമായ സത്യങ്ങൾ പലപ്പോഴും മാറാറുള്ള പോലെയല്ല ഇത്. ഇക്കാര്യത്തിൽ മാത്രം ഒരു വ്യത്യാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം കൈകൾ, നമ്മുടെ എല്ലാം സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണ് എന്ന് ഓർക്കുക.